യഹ്യ സിൻവറിന് കേരളത്തിൽ മയ്യത്ത് നമസ്കാരം നടത്തിയ സംഭവത്തിൽ മുസ്ലിം സംഘടനയെ വാരി അലക്കുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെടുമ്പോൾ നടക്കുന്നതാണോ ഈ കേരളത്തിൽ നടന്നിരിക്കുന്നത്? ഇവിടെ ആ തീവ്രവാദിക്ക് മയ്യത്തും നിസ്കാരവും പോരാളിയെന്ന വാഴ്ത്തുപാട്ടുകളും, കൂടാതെ തീവ്രവാദിക്ക് അഭിവാദ്യമർപ്പിച്ച് റാലികളും. അധികം വൈകാതെ ദൈവത്തിന്റെ സ്വന്തം നാട് മറ്റൊരു ലബനനാകുമെന്നും കേരളത്തിന്റെ ഗതികേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്തുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തെവിടെയെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെടുമ്പോൾ കേരളത്തിൽ മയ്യത്ത് നിസ്കാരം നടത്തുന്നതും തീവ്രവാദിക്ക് അഭിവാദ്യമർപ്പിച്ച് റാലികൾ സംഘടിപ്പിക്കുന്നതുമാണ് കേരളത്തിലെ മതേതരമെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇസ്രായേൽ സേനയുടെ പ്രത്യേക ഓപ്പറേഷനിലാണ് ഹമാസ് ഭീകര നേതാവ് യഹ്യ സിൻവാറിനെ വധിച്ചത്. ഇതിന് പിന്നാലെയാണ് കേരളത്തിൽ ഇയാൾക്കായി മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജും എത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ലോകത്തെവിടെയെങ്കിലും ഒരു തീവ്രവാദി കൊല്ലപ്പെടുമ്പോൾ കേരളത്തിൽ മയ്യത്ത് നിസ്കാരവും പോരാളി എന്ന വാഴ്ത്തുപാട്ടുകളും, തീവ്രവാദിക്ക് അഭിവാദ്യമർപ്പിച്ച് റാലികളും, റാലികൾ സ്പോൺസർ ചെയ്യാൻ ഭരണപ്രതിപക്ഷ മുന്നണികളും, ഇന്ത്യൻ വ്യവസായ ലോകത്തെ കൈപിടിച്ച് നടത്തിയ രത്തൻ ടാറ്റ, കയ്യിൽ ചോര പുരണ്ടവൻ എന്ന ചർച്ച നടത്തുന്ന ചാനലുകാരൻ സമുദായത്തിന്റെ ഹീറോ, ഒരു സമൂഹത്തെ മുഴുവൻ അരക്ഷിതാവസ്ഥയിലാക്കി തള്ളിവിട്ട തീവ്രവാദി പോരാളിയെ സിംഹമെന്ന് വാഴ്ത്തുന്ന മാധ്യമങ്ങൾ, മതേതരം, ഇത്തരം വാർത്തകളും ചർച്ചകളും നടത്തുന്ന ചാനലിനെ നിരോധിച്ച് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഫാസിസം. ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. വൺ സൈഡ് മതേതരത്വം സർവസീമകളും ലംഘിച്ച് തീവ്രവാദത്തിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ പി സി ജോർജ് 916 വർഗീയവാദി. ഇതൊക്കെ പറഞ്ഞാൽ തകരുന്നത് മതേതരത്വം തകരട്ടെ, ദൈവത്തിന്റെ സ്വന്തം നാട് മറ്റൊരു ലബനനാവാൻ അധികം താമസമില്ല എന്നാണ് ഷോൺ ജോർജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം യഹ്യ സിൻവാറിന് വേണ്ടി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഇക്കഴിഞ്ഞ നാളിൽ മയ്യത്ത് നമസ്കാരം നടത്തിയത്. ജമാഅത്ത് ഇസ്ലാമിക് കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമദ് കുന്നക്കാവ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയെന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കിയത്. ധീരയോദ്ധാവും രക്തസാക്ഷിയും എന്ന കുറിപ്പോടെയായിരുന്നു പോസ്റ്റ്. അതേസമയം ശനിയാഴ്ചയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക് കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമദ് കുന്നക്കാവാണ് ഇസ്രായേൽ സേന വധിച്ച ഹമാസ് ഭീകര നേതാവ് യഹ്യ സിൻവാറിന് കേരളത്തിൽ മയ്യത്ത് നമസ്കാരം ഒരുക്കാൻ നേതൃത്വം നൽകിയത്. ഇത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഫേസ്ബുക്കിലാണ് പങ്കുവച്ചിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയാണ് ഭീകരനായ യഹ്യ സിൻവാറിനെ രക്തസാക്ഷിയെ കണ്ട് പ്രാർത്ഥന സംഘടിപ്പിച്ചത്. എറണാകുളത്തായിരുന്നു പരിപാടിയെന്നാണ് വിവരങ്ങൾ. സംഘടനയിലെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് സെക്രട്ടറി സമദ് കുന്നക്കാവ് നേതൃത്വം നൽകി. 100 ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിന്റെ ചിത്രങ്ങൾ സംഘടന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊടും ഭീകരനായ യഹ്യ സിൻവാറിനെ ഷഹീദ് ധീര രക്തസാക്ഷി എന്നാണ് സംഘടന വിശേഷിപ്പിച്ചത്. ജമാഅത്ത് ഇസ്ലാമിക്ക് പുറമെ ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആലുവയിലെ ഹിറ കോംപ്ലക്സിൽ SOS സംഘടിപ്പിച്ച പ്രാർത്ഥനാ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നേതാക്കളെ ഷിഗാ പൂക്കോട്ടൂർ, ജമാൽ പാനായിക്കുളം എന്നിവരാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത്. ഇതിന് പിന്നാലെ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ നാളിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഭീകര നേതാവ് യഹ്യ കൊല്ലപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഇസ്രായേലിനെ അധിക്ഷേപിച്ചും വിമർശിച്ചും ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു. ആയിരക്കണക്കിന് സാധുക്കളെ കൂട്ടക്കുരുതിക്കിരയാക്കിയ ഭീകര നേതാവിനെയാണ് ഇസ്ലാമിക സംഘടനകൾ ഇപ്പോൾ അതും കേരളത്തിൽ രക്തസാക്ഷികളായി കണ്ട് ആരാധിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.